52 കോടി മുടക്കിയ കോഴിക്കോട് തിരുവങ്ങൂരിലെ കാലിത്തീറ്റ നിർമ്മാണ കേന്ദ്രം ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അടച്ചുപൂട്ടി. കെട്ടിട നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്ലാൻ നിഷേധിച്ചതും പഴയ കൃഷിമന്ത്രി സ്വന്തക്കാരെ തിരികെ കയറ്റിയെന്ന ആരോപണവുമാണ് കാലിത്തീറ്റ നിർമ്മാണ യൂണിറ്റിന് വിനയായത്. 52 കോടി രൂപ മുടക്കി 1.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാക്ടറി ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷവും ഉൽപ്പാദനം തുടങ്ങാതെ പൂട്ടിക്കിടക്കുന്നു. വിദേശ നിർമ്മിത മെഷീനുകളടക്കം അത്യാധുനിക കാലിത്തീറ്റ നിർമ്മാണ യൂണിറ്റ് കാടുപിടിക്കാൻ തുടങ്ങി. പഞ്ചായത്ത് കെട്ടിടത്തിന്റെ അന്തിമ പ്ലാനിന് അനുമതി നൽകാത്തതിനാൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടില്ല. ഹൈറൈസ് ബിൽഡിംഗിലെ സ്റ്റെപ്പുകൾ ഒരു നിശ്ചിത അളവുണ്ട്. സ്റ്റെപ്പുകൾ തമ്മിലുള്ള ആ സ്റ്റെപ്പുകളിൽ നിശ്ചിത അളവിലും പരിധിയിലും കൂടുതലായതിന്റെ പേരിൽ പഞ്ചായത്തിന് ബിൽഡിംഗ് ടോസ് വയലേറ്റ് ചെയ്തതുകൊണ്ട് നമ്പർ കൊടുക്കാൻ കഴിയില്ല. ചീഫ് ടൗൺ പ്ലാനറുടെയും ചീഫ് എഞ്ചിനീയറുടെയും അനുമതിയുണ്ടെങ്കിൽ കെട്ടിടത്തിന് NOC നൽകാൻ തയ്യാറാണെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ഇതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്തെഴുതിയിട്ടുണ്ടെന്ന് കേരള ഫീഡ്സ് MD പ്രതികരിച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾക്കൊപ്പം നിയമനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും കൂനുമേൽ കുരുവായി. ചേമഞ്ചേരി പഞ്ചായത്തിലുള്ളവർക്ക് തൊഴിൽ നൽകാമെന്ന ഉറപ്പ് ലംഘിച്ച് മുൻമന്ത്രി KP മോഹൻ സ്വന്തക്കാരെ തിരികെ കയറ്റിയെന്നാണ് ആരോപണം. തലശ്ശേരി കണ്ണൂരുള്ള മന്ത്രി മോഹൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള ആളുകളെയാണ് ഇവിടെ ചുമട്ടുകളായിട്ട് വെച്ചിട്ടുള്ളത്. ആകെ രണ്ടുപേരാ ചേമഞ്ചേരിക്കാരുള്ളത്. ചുവപ്പുനാടയുടെ കുരുക്കഴിഞ്ഞ് കമ്പനി ഉടൻ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമാണ് ഗജനാവിനുണ്ടാവുക. കോഴിക്കോട് നിന്ന് ദീപാമഠത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്.